നമസ്കാരം എല്ലാവർക്കും സോനസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. 240 ml കപ്പാണത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 മുട്ടയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 120 ml ഒരു 1/2 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇളം ചൂടുള്ള പാലാണ്. നമുക്കിത് അല്പാൽപമായി ചേർത്ത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിന് പകരം വെള്ളമാണെങ്കിലും എടുക്കാം. ആദ്യം തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കാതെ അല്പാൽപമായി ചേർത്തിട്ട് പതിയെ ചപ്പാത്തിക്ക് കൊഴുക്കുന്നതിനെക്കാട്ടും അല്പം കൂടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആ സെയിം കപ്പിൽ 120 ml കപ്പിൽ അല്പം കൂടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കപ്പിൽ ഒരു പകുതിയോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴക്കുമ്പോൾ നന്നായിട്ട് ഒട്ടും. അപ്പം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ 1 പിടി മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്തിട്ട് കയ്യിലും അല്പം ഓയിൽ തടവിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ടൈം എടുത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. പാത്രത്തിൽ വെച്ച് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് താഴെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ ചെറുതായിട്ട് ഒട്ടട പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി ഓയിൽ എടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. മൈദ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേൽ അല്പം ഓയിൽ തടവിയിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിന് മുകളിൽ ഒരു നനഞ്ഞ ടവൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പാത്രം നല്ല രീതിയിൽ അടച്ചു വെക്കുകയോ ചെയ്യാം. ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മൈദ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി ഇതൊരു ബോള് പോലെ ആക്കിയെടുക്കാം. ഇതേപോലെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി വയ്ക്കുക. ഇതിലേക്ക് അല്പം ഓയില് തടവിയിട്ട് മാറ്റി വെക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. എനിക്ക് ഇതേപോലെയുള്ളൊരു 5 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കുന്നതിനായി അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പരത്താൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കിലും നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് അല്പം മൈദ കൂടി വിതറുന്നുണ്ട്. ഇതേപോലെ ബോൾ വെച്ചിട്ട് കൈയും കൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഞാൻ അല്പം നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം അല്പം മൈദ ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട്
നടുക്കുന്ന് ഇതേപോലെ പകുതി വരെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഇതേപോലെ പൊക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ രണ്ട് വിരലുകളുടെ ഇടയിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എൻഡിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ തടവിയിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാ ബോൾസും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഇത് രണ്ട് രീതിയിൽ പരത്താം. ഒന്ന് കൈകൊണ്ട് കൈയുടെ പത്തി കൊണ്ട് ഇതേപോലെ അടിച്ചടിച്ച് റൗണ്ട് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. ഓരോന്ന് പരത്തിയതിന് ശേഷവും നല്ല ചൂടായ ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. പരത്തിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കരുത്, ഒരെണ്ണം പരത്തിയിട്ട് അപ്പൊ തന്നെ ചുട്ടെടുക്കാം. ഓരോ വശവും ചൂടായ ശേഷം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ അതിൻ്റെ മുകളിൽ നെയ്യോ എണ്ണയോ ഇതേപോലെ തേച്ചു കൊടുക്കണം. നമ്മുടെ പൊറോട്ട എല്ലാം ഇപ്പൊ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് നാല് സൈഡും അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ലേയേഴ്സ് ഇങ്ങനെ വിട്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പൊറോട്ട എല്ലാം ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് തയ്യാർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പൊറോട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.